ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഏഴര ശനി എന്നാൽ എന്താണ്. ഇപ്പോൾ പലരും പറയുന്നത് കേൾക്കാം, എനിക്ക് ഏഴര ശനിയാണ്, അല്ലെങ്കിൽ അവന് ഏഴര ശനിയാണ്, എൻ്റെ മകൾക്ക് ഏഴര ശനിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ എൻ്റെ മകന് ഏഴര ശനിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഏഴര ശനിയാണ്, അതും അല്ലെങ്കിൽ എനിക്ക് ഏഴര ശനിയാണ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഏഴര ശനി വന്നു കൂടുന്നത് അല്ലേ? ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര കൊല്ലമാണ്, ഏഴര ശനി ഏഴര കൊല്ലം. അത് ശനി ഒരു രാശിയിൽ രണ്ടര കൊല്ലമാണ് നിൽക്കുന്നത്. അപ്പോൾ ശനി മൂന്ന് രാശിയിൽ നിൽക്കണം, എന്നാലല്ലേ ഏഴര കൊല്ലമുള്ളൂ. അപ്പം ജനിച്ച കൂറിൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും, അതായത് മുൻപിലും പുറകിലുമുള്ള രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കാലം, ജനിച്ച കൂറിൻ്റെ രണ്ടാം കൂറിലും പന്ത്രണ്ടാമത്തെ കൂറിലും ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനിയാണ്. ഞാനൊന്നും കൂടി ഞാൻ പറയാം, അതായത് ഇപ്പം നിങ്ങളുടെ ജനിച്ച കൂറ് കുംഭക്കൂറാണ് എന്ന് വെച്ചോ, നിങ്ങളുടെ ജനിച്ച കൂറ് കുംഭക്കൂറാണ്. അപ്പം കുംഭക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണെന്ന് വെച്ചു. അപ്പം കുംഭക്കൂറിൻ്റെ ഇടവും വലവും, അതായത് മുമ്പിലും പുറകിലും ശനി സഞ്ചരിക്കുന്ന ആ ഏഴര കൊല്ലം ഉണ്ടല്ലോ, അതാണ് ഏഴര ശനി എന്ന് പറഞ്ഞ്. അപ്പം ഏഴര ശനി എന്ന് പറഞ്ഞ് ഏഴര കൊല്ലം, ജനിച്ച കൂറിൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും അല്ലെങ്കിൽ അതോടൊപ്പം ജനിച്ച കൂറിലും ശനി സഞ്ചരിക്കുമ്പോൾ ഏഴര ശനി എന്ന് പറയും. അങ്ങനെയാണ് ഒരുവന് ഏഴര ശനി ഉണ്ടാവുന്നത്. ഇപ്പം ഏഴര ശനിക്കാലത്ത് ശനീശ്വര ഭജനം നടത്താം, ശനീശ്വര പൂജ നടത്താം, ശനീശ്വരന് തൃപ്തികരമായ വഴിപാടുകൾ നടത്താം, ഇതെല്ലാം ഏഴര ശനി ദോഷം മാറും. ഇങ്ങനെയാണ് ഈ ഏഴര ശനി, ഇങ്ങനെയുള്ളവർക്കാണ് ഏഴര ശനി ഉണ്ടാവുന്നത്. ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.